Hi friends, നമുക്ക് ഇത് ചോറ് ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ തയ്യാറാക്കാം. അതിനുമുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഓൾ എന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 കപ്പ് ചോറ് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്, കോൺഫ്ലവർ പൊടിയാണ് വേണ്ടത്. അപ്പോൾ 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യണം, കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ നമുക്ക് നേരെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച ചോറിലേക്ക് നമ്മൾ ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 വെള്ളമാണ്. 3 വെള്ളം നമുക്ക് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഈ ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററി ഇതിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ബാറ്ററി നന്നായി ഒന്ന് ടൈറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. വെളിച്ചെണ്ണക്ക് പകരം ഗീ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ബാറ്ററി ഇപ്പോൾ ബ്രൗൺ കളറിലാണുള്ളത്. ഇത് ടൈറ്റായി വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് കളറിൽ കിട്ടും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാറ്ററി ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 4 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ട് റൈസിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബാറ്ററി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പാനലിൽ നിന്ന് നന്നായി വിട്ടു വരുന്നുമുണ്ട്, അതുപോലെ നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പുറത്തോ അല്ല ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മിക്സ് ചെയ്യാൻ ഒരു 20-25 മിനിറ്റ് എടുത്തിനെ എങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.